പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ ഇടി ചോദ്യം ചെയ്യും അടുത്തയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ട് കേസിൽ ഐജി ലക്ഷ്മണനെയും മുൻ ഡിഐജി സുരേന്ദ്രനെയും ഇടി ചോദ്യം ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുന്നു ഉമേഷ് ഈ കേസിൽ ഒന്നിനു പിന്നാലെ ഒന്നായി അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കെപിസിസി അധ്യക്ഷന് പിന്നാലെ തന്നെയുണ്ട് മതിയായ തെളിവുകളും രേഖകളും എല്ലാം ശേഖരിച്ചതിനു ശേഷമാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി കെ സുധാകരന് നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇഡി ചോദ്യം ചെയ്യുമെന്ന വാർത്തയാണ് എപ്പോഴേക്കാകും ചോദ്യം ചെയ്യൽ കാവ്യ അടുത്ത വെള്ളിയാഴ്ചയാണ് കെ സുധാകരനോട് ഹാജരാകാൻ വേണ്ടി ഇഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ സുധാകരൻ ഒപ്പം തന്നെ കെ സുധാകരനെ കൂടാതെ മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മൺ എന്നിവരോടും ഈ കേസുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രധാനമായും പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് മോൻസൺ മാവുങ്കൽ ഒന്നാം പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസ് ഈ കേസ് ക്രൈംബ്രാഞ്ച് ആണ് നിലവിൽ അന്വേഷിച്ചു വരുന്നത് ക്രൈംബ്രാഞ്ച് കേസിൽ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് രണ്ടാം പ്രതി ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പ്രതികളെ എല്ലാം വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഒപ്പം കെ സുധാകരൻ അടക്കമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് പരാതിക്കാർ കെ സുധാകരന് 10 ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ് അതായത് മോൻസനാണ് ഈ തുക ആദ്യം നൽകിയത് 25 ലക്ഷം രൂപ പരാതിക്കാരൻ മോൻസന് നൽകുന്നു അതിൽ നിന്ന് 10 ലക്ഷം രൂപ കെ സുധാകരന് ലഭിക്കുന്നു ഇത് കെ സുധാകരൻ കൈപ്പറ്റിയതിന് തെളിവുണ്ട് എന്നടക്കമുള്ള മൊഴികളാണ് പരാതിക്കാർ നേരത്തെ ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നത് ഈ സാഹചര്യത്തിൽ ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇഡിക്കുള്ളത് അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇഡി നടത്തുന്നത് അത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് കെ സുധാകരനോട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി ഇഡി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച അതായത് 18ാം തീയതി കൊച്ചിയിലെ ഇഡി ഓഫീസിൽ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ് കെ സുധാകരന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അദ്ദേഹം ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും ക്രൈംബ്രാഞ്ചിന് പുറമെ ഇഡി കൂടി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുകയാണ് ഇഡിയുടെ ചോദ്യം ചെയ്യലിന് കൂടി കെ സുധാകരന് വിധേയനാകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് തട്ടിപ്പ് കേസാണ് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് അതിൽ കെ സുധാകരന് നേരിട്ട് പങ്കുണ്ട് എന്ന് വെളിവാക്കുന്ന തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്നത് ഇഡിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് വരുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടോ എന്നുള്ളതാണ് ഇഡി അന്വേഷിക്കുന്നത് ഇത് 10 ലക്ഷങ്ങളുടെ ഇടപാടാണ് നടന്നിട്ടുള്ളത് എന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇഡി ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇത്തരത്തിൽ ഉള്ള ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കുന്നത് സുധാകരൻ ഇത്തരത്തിൽ 10 ലക്ഷം രൂപ കൈപ്പറ്റി സുധാകരന് ലഭിച്ചു എന്നുള്ളതാണ് നേരിടുന്ന ആരോപണം അത് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട സാക്ഷി മൊഴികളടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ മോൻസന്റെ ഡ്രൈവർ അടക്കമുള്ളവർ അക്കാര്യം ക്രൈംബ്രാഞ്ചിനോട് അന്വേഷണ മധ്യേ അതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുള്ളതാണ് ഒപ്പം ഈ മോൻസന്റെ വീട്ടിൽ ഏതാണ്ട് 12ലധികം തവണ കെ സുധാകരൻ വന്നു എന്നതിനടക്കം തെളിവുകൾ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു ഈ പരാതിക്കാർ ഇത്തരത്തിൽ വലിയൊരു തുക മോൻസന് കൈമാറിയത് തന്നെ കെ സുധാകരൻ അടക്കമുള്ളവരുടെ ഉറപ്പിന്മേലാണ് എന്ന തരത്തിൽ ഈ പരാതിക്കാർ തന്നെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത് ആദ്യം മുതൽ തന്നെ കെ സുധാകരൻ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അക്കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് ഒപ്പം ഇതിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇഡിയും പരിശോധിക്കുന്നു ഇതിന്റെ ഭാഗമായി കെ സുധാകരനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഇഡി ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് കേസിൽ കെ സുധാകരൻ രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതി മോൻസനും രണ്ടാം പ്രതി കെ സുധാകരനുമാണ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ മുൻ ഡി ഐ ജി അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഒപ്പം ഐ ജി ലക്ഷ്മൺ എന്നിവരൊക്കെയാണ് ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതികളായി വരുന്നത് ഇവരെ തന്നെ ഈ കേസിലും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതിക്കാരുടെ അടക്കം മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഇവരെല്ലാം ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പരാതിക്കാരുടെ മൊഴി ഇതിൽ നേരത്തെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇതിന് സമാന്തരമായി പുരോഗമിക്കുന്നത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ തേടിയിട്ടുമുണ്ട് ഇപ്പോൾ ഇതിൽ ഐ ജി ലക്ഷ്മൺ ഒപ്പം തന്നെ മുൻ ഡി ഐ ജി സുരേന്ദ്രൻ ഇവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഐ ജി
ജി ലക്ഷ്മണന്റെ ഭാഗത്തുനിന്ന് ഒരു നിലയ്ക്കുമുള്ള ഒരു സഹകരണം ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടില്ല. മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് തവണയും അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ഹാജരാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പോകുന്ന ഒരു ഘട്ടമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെയും കണ്ടതാണ്. കൂടുതൽ പേരെ ഈ കേസിൽ ചോദ്യം ചെയ്ത് കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ട് എന്ന നിലയിലൊക്കെയല്ലേ ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം കൂടി വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം? കാവ്യ, ഇഡി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനകളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷണത്തിലെ പ്രധാന ഘട്ടം പിന്നിടുന്നത്. ക്രൈംബ്രാഞ്ച് കേസിൽ അഞ്ച് പ്രതികളുമുണ്ട്. മോനസനും കെ എസ് സുധാകരനും പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം കെ എസ് സുധാകരന്റെ അനുയായി എന്നറിയപ്പെടുന്ന എബിൻ അബ്രഹാം അടക്കം അഞ്ചു പേരാണ് ക്രൈംബ്രാഞ്ച് കേസിൽ നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഐ ജി ലക്ഷ്മണൻ ഒഴികെ മറ്റ് നാല് പേരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും അതിൽ മോൻസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അയാൾ ജയിലിലുമാണ്. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒപ്പം മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഇവരുടെ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതാണ്. അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ, മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയുണ്ടായത്. അപ്പോഴും അന്വേഷണവുമായി സഹകരിക്കാത്തത് മുൻ ഡി ഐ ജി ലക്ഷ്മണാണ്. അദ്ദേഹം ചില ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയില്ല എന്നാശയാണ് ക്രൈംബ്രാഞ്ചിനോട് അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ക്രൈംബ്രാഞ്ച് അത് പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഐ ജി ലക്ഷ്മണന് ലഭിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇതിന് സമാന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുന്നത്.